ഇപ്പോൾ നമ്മളൊരു പ്രതികരണശേഷി ഈ പ്രതികരണശേഷി എന്ന് പറയുന്ന സമൂഹത്തിൽ ആരോഗ്യകരമായ ആരോഗ്യകരമായൊരു പ്രവണതയല്ല നടക്കുന്നതെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുകയും നിയമത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ ചെറുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ചെറുപ്പക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ് ഒരു മുതിർന്ന തലമുറ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ തന്നെ എല്ലാ കാലത്തും ചെറുപ്പക്കാരതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ സാധാരണ യുവതലമുറക്ക് ശേഷി കൂടുതലാണെന്നാണ് പറയുന്നത് അതെ അതെ അതിലേതെങ്കിലും ഒരുത്തൻ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഫോൺ കോൾ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണെങ്കിൽ ഈ സിദ്ധാർത്ഥൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു പോട്ടെ ആ പോലീസ് സ്റ്റേഷനെങ്കിൽ പോയി പറഞ്ഞാൽ പോലെ കാരണം ഇത് ഒരു ദിവസം നടന്നതല്ല മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന അരങ്ങേറിയ ദാരുണമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ആ പ്രതികരണ ശേഷി പോലും ഇല്ലെങ്കിൽ പിന്നെ ഇവരെങ്ങനെയാണ് നാളെ ഈ വൈദ്യശാസ്ത്രമൊക്കെ പഠിച്ച് ഡോക്ടർമാരാവുന്നത് പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ വളരെ വ്യാപകമായി ഇന്നത്തെ കാലത്ത് എന്ത് തരത്തിലുള്ളൊരു നിയമലംഘനവും ചിത്രീകരിക്കാനും സമൂഹത്തെ അറിയിക്കാനും ഒരു നിമിഷാർത്ഥം കൊണ്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതുകൂടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം അപ്പം പലപ്പോഴും ഈ ഭയന്ന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു സമൂഹത്തിൽ കഴിയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ എതിർത്ത് കഴിഞ്ഞാൽ ആ എതിർക്കുന്ന വ്യക്തിക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു സംസാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്രതികരണശേഷി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ക്യാമ്പസ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥികളുടെ ജീവിതത്തിൻ്റെ ഏക പ്രദേശമല്ല അവർക്കതിന് പുറത്ത് ബന്ധങ്ങളുണ്ടാകാം കുടുംബമുണ്ടാകാം മറ്റു സുഹൃത്തുക്കൾ ഉണ്ടാകാം അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുകയും ഈ ക്യാമ്പസിൽ ഇങ്ങനെയൊരു അനഭിലഷണീയമായ പ്രവണത നടക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ക്യാമ്പസിന് പുറത്തുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെ സൗഹൃദങ്ങളുടെ സഹായത്തോടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ അതിനെ നിയമ സംവിധാനങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ഉത്തരവാദിത്തമുള്ളൊരു പൗരൻ്റെയും ഒരു അധികാരമാണ് ഉത്തരവാദിത്വമാണെന്നുള്ളതാണ് സത്യം അത് ഭയത്തിനെ ഭയം എന്ന് പറയുന്നൊരു വികാരം അതിനെ മറികടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് വേണം ഒരുപക്ഷെ ഇത്തരം സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും